നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും നമ്മളെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നത് നാളെ പുതുപ്പള്ളിയുടെ ഫലം അറിയാനാണ്. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. എന്തായാലും എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. രണ്ട് ക്യാമ്പുകളും അവകാശവാദം ജയിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ശക്തി കുറവ് ഇടത് ക്യാമ്പിലുണ്ട്. എം പി ഗോവിന്ദൻ മാഷൊക്കെ പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് കിട്ടിയാൽ പിന്നെ ചാണ്ടി ഉമ്മൻ ജയിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. എന്തായാലും രാവിലെ 8 മണിക്ക് തന്നെ തുടങ്ങും. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെങ്കിൽ പോലും ഒരു ചാണ്ടിയുമ്മനൊരു നേരിയ മേൽക്കയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ നിൽക്കുന്ന സൂചനകൾ ഇന്ന് മനസ്സിലാവുന്നത്. ഇവിടെ പ്രധാന വിഷയം ഭൂരിപക്ഷമായിരിക്കും. പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ക്യാമ്പ് പറഞ്ഞത് 25,000 പറയുന്നുണ്ട്, മറ്റു പേര് 40-50 കടക്കും. അച്ചുമ്മൻ പറയുന്നു ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ ഭൂരിപക്ഷം നേടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്ക് എന്തും നടക്കല്ലേ? പ്രവചനാതീതമാണല്ലേ? അതെ, തീർച്ചയായും അത് പ്രവചനാതീതം തന്നെയാണ്. പക്ഷെ അത് ജനങ്ങൾ വലിയ, പക്ഷെ പോളിംഗ് ശതമാനം വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ സാധാരണ പോളിംഗ് ശതമാനം വളരെ കൂടുമ്പോൾ അതെപ്പോഴും യു ഡി എഫിന് അനുകൂലമായ രീതിയിലാണ് വരുവായിരുന്നു. മഴ ഉണ്ടായിട്ട് പോലും അവര് എല്ലാവരും ഭൂരിപക്ഷം ഈ പോളിംഗ് ശതമാനം കൂടുന്തോറും മറ്റേ ചില ക്യാമ്പുകളിൽ നെഞ്ചത്തടി കൂടുകയും ചെയ്യുന്നു. 1.9% കുറവായിരുന്നു കഴിഞ്ഞ ഇതിനേക്കാളും. എന്നാലും അത് ചെറുതല്ല, തെറ്റല്ല. കാരണം ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ആൾക്കാർ ഇറങ്ങി അവർ വോട്ട് ചെയ്തു, അതൊക്കെ വലിയ കാര്യം. കാരണം എനിക്കൊന്നും ഇത്രയും ഒരു ഗ്ലാമർ പരിവേഷണം കിട്ടിയ ഒരു ഒരു ഇത് ഇതിന് മുമ്പ് ഉണ്ടായിക്കാണില്ലേ. പുതുപ്പള്ളി പോലെ മാത്രമല്ല, ഇതിൽ വളരെ വിചിത്രവും രസകരമായ കാര്യം, നാളെ വോട്ടെണ്ണൽ നടക്കുന്ന 7 മണ്ഡലങ്ങൾ ഇന്ത്യയിൽ മൊത്തം 6 സംസ്ഥാനങ്ങൾ 7 മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇത് ഈ നമ്മുടെ പുതിയ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിക്കും ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. അതെ, കാരണം ഇത് പിന്നെ ഈ ആദ്യമായിട്ടാണ് മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം അതിൽ മറ്റൊരു വിചിത്രമായ കാര്യം, ഇത് കേരളത്തിലാണെങ്കിൽ ഈ ഒരു മുന്നണിപ്പെട്ട ഒരു രണ്ട് പരസ്പരം മത്സരിക്കുന്ന പ്രധാന മത്സരം അവർ തമ്മിലാണ്, ബി ജെ പി ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതിലെ കേരള രാഷ്ട്രീയം എന്തുകൊണ്ടും പ്രതിഫലിക്കുന്ന ഒരു ഇതും കൂടെയാണ്, അവർക്കും കൂടെ അത് വല്ലാണ്ട് രീതിയിൽ ബാധിക്കുന്ന ഇതാണ്, അങ്ങനെ രീതിയിലൊക്കെ പറയാം. അതെ അതെ അതെ. മാത്രമല്ല ഈ ഇന്ത്യ മുന്നണിയുടെ ഈ പേര് ഇപ്പോൾ ഒരു വലിയ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു ഒരു കുരിശായിരിക്കുന്നു എന്നാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൽ അലയൻസ് ഉണ്ട്. അവസാനം അലയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, സഖ്യം ഒരു മാണി മുന്നണി എന്ന് പറയാമെന്നുള്ളത്. അപ്പോൾ ഈ ഈ ഇത് മാറ്റിയില്ലെങ്കിൽ ഇത് ഇവരൊരു സഖ്യ മുമ്പ് കോൺഗ്രസ് സർക്കാരിനെ യു പി എ സർക്കാരിനെയൊക്കെ പിന്തുണയ്ക്കുമ്പോൾ അവർ പുറത്തുനിന്ന് പിന്തുണയ്ക്കുക ചെയ്തിരുന്നുള്ളൂ, സഖ്യത്തിലില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇപ്പം സഖ്യമാണ്. അപ്പൊ അതും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. ബി ജെ പി കുറിച്ച് പറയുമ്പോൾ അവർക്ക് നാളെ ഉണങ്ങി പറയാം, കേരളത്തിൽ ആര് ജയിച്ചാലും ഓ ഇത് ഇന്ത്യ മുന്നണിയുടെ ആളാണെന്ന് അവർക്ക് പറഞ്ഞൊഴിയുകയും ചെയ്യാം. അതെ, അവരും അവരുടെ നില ഭദ്രമാക്കാൻ നോക്കും. കാരണം അവർ വിജയവാദം ഒന്നും പറയുന്നില്ലെങ്കിലും അവർ കുറെ പ്രതീക്ഷിക്കുന്നു. കാരണം നേരത്തെ വോട്ട് ശതമാനം ഒന്ന് കൂട്ടാൻ പറ്റുക എന്നുള്ള രീതിയിൽ അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കിട്ടുന്ന, അപ്പൊ അതും നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് നാളെ ഒരു എന്താ പറയുക, ഒരു വിരുന്ന് തന്നെയാണ് നമുക്ക്. എന്തും ഒരു നമുക്ക് ഓരോ ആകാംക്ഷ ഉണ്ടല്ലോ. അതെ, അപ്പൊ നമുക്ക് ഒന്ന് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനുള്ള ഒരു ട്രയൽ തന്നെയായിരിക്കും പുതുപ്പള്ളി നമുക്ക് പറയാനും. കാരണം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ ഉള്ള ഒരു ജനവിധി കൂടെ ആയിരുന്നു നാളെ എഴുതുന്നത്. കാരണം അവർ ചെയ്ത ഒരു പ്രോഗ്രസ് കാർഡ് ആയിരിക്കും. കാരണം ഇതുവരെ ചെയ്ത, കാരണം നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയൊരു ജില്ലയായിരുന്നു സർക്കാരിനെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിലായിരിക്കും, പുതുപ്പള്ളിയിലെ ജയമായിരിക്കും, അതിൽ ആര് ജയിക്കുന്നത് അടിസ്ഥാനമാക്കിയിരിക്കും ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ നല്ലതെന്ന് ആൾക്കാർ തീരുമാനിക്കാൻ പോകുന്നത്. അതെ, അപ്പൊ നമുക്ക് നാളത്തെ ഒരു കൊറേ നമുക്ക് നാളത്തെ ഒരു റിസൾട്ടിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ അതെ. എന്തായാലും കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ ഇന്ത്യ മുന്നണി കേരളത്തിന് ബാധകമല്ല എന്ന് യെച്ചൂരി നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് മുന്നണികളായി തന്നെയാണ് മത്സരിക്കുന്നതെന്ന് നമുക്കറിയാം. രണ്ട് LDF UDF ആണ്. അപ്പോൾ ഇത് UDFനെ സംബന്ധിച്ച് അവർക്ക് അവരെ മണ്ഡലം നിലനിർത്തുക, LDFനെ സംബന്ധിച്ച് മണ്ഡലം ഒന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് ആണ് LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് പൊതുവെയുള്ള നമുക്കൊരു വിലയിരുത്തൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഫിഡൻസ് UDF ക്യാമ്പിലുണ്ട്. എന്തായാലും അച്ചുമ്മൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന ഏറ്റവും ഒരു യാത്രയയപ്പ് നാളെ ആയിരിക്കും. അതായത് ഇലക്ഷൻ അതായിരിക്കും യഥാർത്ഥ യാത്രയയപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജനവിധി, ജനങ്ങളെ വിധി എഴുതി കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു റിസൾട്ടിനായുള്ള ഒരു കാത്തിരിപ്പാണ്. അതെ അതെ. ഇപ്പൊ നാളെ ഈ ഒരു പുതുപ്പള്ളി സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതുപ്പള്ളി അതല്ല നാളെ മറ്റൊന്ന് ന്യൂസ് ടോക്ക് ചർച്ച ചെയ്യാനും കഴിയാത്ത ഒരു അവസ്ഥയാണ് തീർച്ച. അപ്പൊ നമുക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇനിയും ചർച്ച ചെയ്തിട്ടില്ല. അത് മറ്റന്നാൾ തുടങ്ങി 2 ദിവസം നടക്കുന്ന G20 ഉച്ചകോടിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ന്യൂസ് ടോക്ക് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. നമ്മുടെ G20 ഉച്ചകോടി നമ്മൾ നടത്തുക എന്നുള്ളത്. G20 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ലോകത്തെ ഏറ്റവും സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് 20 രാജ്യങ്ങൾ G20.
അത് നമ്മൾ ഇന്ത്യയിൽ വെച്ച് നടത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഇതിന്റെ ഏകോപനം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. മാത്രമല്ല ലോക നേതാക്കൾ എല്ലാവരും ഇന്ത്യയിലെത്തുന്നു, എല്ലാ എല്ലാ കണ്ണുകളും ഇന്ത്യയിലേക്ക് എന്ന് പറയാം. കാരണം ഇത്രയും ലോക നേതാക്കൾ വരികയാണ്, സ്വാഭാവികമായിട്ടും അവരെല്ലാവരും പിന്തുടരുന്ന അവരുടെ വാർത്താലോകം, അവരുടെ ഒരു അണികൾ മൊത്തത്തിൽ ആ രാജ്യത്തിലെ എല്ലാവരും ഉറ്റുനോക്കുന്നത് മൊത്തം നമ്മൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കണ്ടു നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഭിമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനത്തിന്റെ നിമിഷം തന്നെ. തീർച്ചയായും നമ്മൾ ഇന്ത്യയിലേക്ക് ഇനി അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കൃത്യമായ ഒരു ഏകോപനമുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും പഴുതടച്ചുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. G20യിലൂടെ G20യിൽ നമുക്ക് അല്ലാതെ തന്നെ ഇന്ത്യയുടെ മേന്മ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. G20യുടെ ആവശ്യം എന്നാലും അതിലൂടെ തന്നെ നമുക്ക് കുറെ ഒരു മേന്മ കുറച്ചുകൂടെ ഒരു ഖ്യാതി കിട്ടാൻ പോവുകയാണ്. അതെ അതെ, മാത്രമല്ല ആസിയാൻ ഉച്ചകോടിക്ക് പോയ പ്രധാനമന്ത്രി പെട്ടെന്ന് തന്നെ ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട്, ഇന്ന് രാത്രി തന്നെ അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ആസിയാൻ ഉച്ചകോടിയിൽ എന്തായാലും പങ്കെടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആസിയാൻ ഉച്ചകോടി ആ ഇന്തോനേഷ്യയിലെ അവിടുത്തെ അതിൻ്റെ സംഘാടകർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ സമയപരിധിയൊക്കെ ക്രമങ്ങളൊക്കെ മാറ്റി അവരത് നരേന്ദ്രമോദിക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കി കൊടുത്തു. കാരണം അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, ഇത് തിരക്കിനിടയിൽ പോലും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയും തിരക്ക് പിടിച്ച ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ഒരു ഒരു സംഭവം നടക്കുമ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് തിരിച്ചെത്തുക എന്നുള്ളത് സാധാരണ ഗതിയിൽ അത് അസാധ്യമായ കാര്യമാണ്. എന്നാലും അത് അത് ചെയ്തു. അതെ, നമുക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണേണ്ടത്. അതിൽ മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത്, റഷ്യയും ചൈനയും ചെറിയ പിണക്കോട്ട് പിണക്കോന്ന് പറയാൻ പറ്റില്ല, അവര് വരുന്നില്ല, പ്രധാനമന്ത്രി വരുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒത്തുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഖ്യാതി നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലായിടത്തും എത്തുന്നുണ്ട്, ആരെയും പിണക്കുന്നില്ല, കൃത്യമായിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്, ഇന്ത്യ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട്, അങ്ങനെ മൊത്തത്തിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ ഒരു G20 ഉച്ചകോടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്ത്യ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായും ഈ ഇപ്പം നമുക്ക് ഉണ്ടായ നേട്ടങ്ങൾ, ഈ ചന്ദ്രയാൻ നമ്മുടെ വലിയ വിജയം, അത് ബ്രിക്സ് ഉച്ചകോടി പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചെന്നുള്ള മറ്റൊരു അഭിമാനകരമായ കാര്യം. ചന്ദ്രയാനുണ്ട്, നമ്മൾ സൂര്യനിലേക്ക് നമ്മൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ ആദ്യം തേജിച്ചു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോക നേതാക്കളൊക്കെ തന്നെ എത്തുമ്പോൾ അത് നമുക്ക് ഇന്ത്യ അവരുടെ മുന്നിലൊക്കെ തന്നെ തലയുയർത്തി തന്നെ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും. അതെ, ഇപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ ഇനി എന്തൊക്കെയായിരിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബൈഡനൊക്കെ നാളെയോ ഇന്നോ എത്തുന്നു, തിരിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള എനിക്കൊന്ന് സൗഹൃദം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം അതാണ്. അതായത് സൗഹൃദം, ലോകരാജ്യങ്ങളായിട്ടുള്ള സൗഹൃദം. നമുക്കിപ്പോൾ എനിക്കൊന്നും ശത്രുക്കൾ പണ്ടത്തെ അപേക്ഷിച്ച് ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ പരസ്പരം അങ്ങനെ പച്ചയ്ക്ക് അങ്ങനെ വിളിച്ചറില്ല. പണ്ടാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും പിണക്കും അങ്ങനെ നയതന്ത്ര രംഗമുണ്ടല്ലോ ഇന്ത്യ, അത് നമ്മൾ അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ശത്രുക്കളെ ശത്രുവായിട്ട് തന്നെ നേരിടും, പക്ഷെ നമ്മൾ അത് പരസ്യമായിട്ടുള്ള രീതിയിൽ പോകുന്നില്ല. കാരണം ഇപ്പം അമേരിക്കയായിട്ടുള്ള സൗഹൃദമായാലും മറ്റു സൗഹൃദമായാലും ലോകരാജ്യങ്ങളുടെ സൗഹൃദം എന്തായാലും നേട്ടം തന്നെയാണ്. അമേരിക്ക നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഏറ്റവും അടുത്ത മിത്രമാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അവരുടെ സ്റ്റേറ്റ് വിസിറ്റാണ് നടത്തിയത്, അവരെ ആദരിച്ച് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് വരുത്തി ആദരിച്ചതാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുള്ള വേറൊരു ഹൈലൈറ്റ് നാളെ ബൈഡൻ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്, കാരണം അറിയാം സ്വാഭാവികമായിട്ടും അറിയാം ഒരു ലോക നേതാവാണ്, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക പദവിയാണ്. അദ്ദേഹം വരുമ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സന്നാഹങ്ങൾ, അയാളുടെ അദ്ദേഹത്തിന്റെ സുരക്ഷ, അദ്ദേഹത്തിന് ഒരു എനിക്ക് തോന്നുന്നു 60 ആഡംബര കാറുകൾ, വാഹന വ്യൂഹം, സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം കൂടെ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് ഈ ഒരു സ്റ്റോറി ചെയ്തായിരുന്നു, ബീസ്റ്റ് എന്ന് പറയുന്ന കാർ വരുന്നുണ്ട്. അതായത് ആ കാറിന്റെ സുരക്ഷാ സംവിധാനം വേറെ ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല. അതായത് എന്താണ്, എത്രയോ ബോംബ് ആക്രമണം വരെ കവചമൊരുക്കാൻ പറ്റുന്നതാണ്. ആക്രമണം ഏക്കില്ല, അതിന് ഒരു ബോംബ് പൊട്ടിയാൽ പോലും ഏക്കില്ല അങ്ങനെ. പിന്നെ അതുപോലെ രാസ ആക്രമണങ്ങൾ, രാസ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് ആണ്, അതിന് മുന്നോടിയായിട്ടുള്ള കുറെ കാര്യങ്ങളല്ലാതെ സമ്പന്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു VIP ബൈഡൻ എന്ന VIPയുടെ കൂടൊപ്പം തന്നെ VIP ഒരു കാറും കൂടെ വരികയാണ്. അതിന്റെ സഹധർമ്മിണിയും പത്നിയും അവർക്ക് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് വരാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു നെഗറ്റീവായി ഉടൻ തന്നെ അത് വരാൻ അറിയിച്ചിട്ടുമുണ്ട്. അതാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്, അതുപോലെ അദ്ദേഹം അത് വരാൻ തയ്യാറായി എന്നുള്ളത് വളരെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ കാരണം പറഞ്ഞു വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു, പക്ഷെ അതും ചെയ്യാതെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് അതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയോടുള്ള സൗഹൃദം എത്രത്തോളം. മാക്രോൺ വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. പിന്നെ ലോകത്തുള്ള മറ്റൊന്നേ നമ്മൾ ആലോചിക്കുന്നത്, ഈ സാധാരണ ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടി വരും. അതുമല്ല, ഇത്രയും ലോക നേതാക്കൾ ഒരുമിച്ച് വരികയാണ്, ഈ രണ്ടോ മൂന്നോ പേരൊഴികെ ബാക്കി എല്ലാ ലോക നേതാക്കൾ തന്നെയാണ് വരുന്നത്. അവിടുത്തെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുക, ഇത് ക്രമീകരണം നടത്തുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ഒരു റിസ്ക് ആണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് മാത്രം തന്നെ 60 സുരക്ഷാ വാഹനങ്ങൾ, അത്രയും വരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ, 21-28 വയസ്സിന് ഇടയിലുള്ള
കടാകടിയന്മാരായ സെക്യൂരിറ്റി ഓഫീസർമാരാണ്. അപ്പൊ നമുക്കൊന്ന് തുമ്മാൻ പോലും പറ്റാത്ത അവസ്ഥ, അത്രയും സുരക്ഷ താമസം, ഭക്ഷണം എത്തിക്കുക, ഇത്രയും ആൾക്കാർ, അതുപോലെ തന്നെ ഇത്രയും ലോക നേതാക്കൾ, അവരുടെ പരിചാരകർ, അതുപോലെ തന്നെ കുറെ പേരുണ്ടാവും, ഇതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും കുറെ പേര്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ലോകകപ്പ് നടത്തുന്നതിന് തുല്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ലോക നേതാക്കളെല്ലാം കൂടെ വരിക എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോൾ നടത്തുന്നതിന്റെ അതേ നടത്തി. നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ഇനി ഒരു ലോക ഫുട്ബോൾ നടത്തിയതിന് തെറ്റില്ല. കാരണം അത്രയും നമുക്ക് വേണമെങ്കിൽ ഒളിമ്പിക്സ് നടത്താനൊക്കെയുള്ള അവകാശം നമുക്ക് ഉന്നയിക്കാം. കാരണം നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ത്യ എപ്പോഴും നമ്മളെ ഒരു ആഗ്രഹമാണ്. നമ്മൾ പലവണ ഏഷ്യയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഒളിമ്പിക്സ് നടത്താൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒളിമ്പിക്സ് ഒക്കെ നടത്താം ഭാവിയിൽ, ആ സ്ഥിതിയിലേക്ക് നമ്മൾ. അതെ അതെ. മാത്രമല്ല അവിടെ അവർക്ക് ഒരുക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് നൽകുന്ന പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പാത്രങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വർണ്ണം പൂശിയ പാത്രങ്ങൾ, വെള്ളി പാത്രം, അങ്ങനെയൊക്കെ ഉള്ള അത് നേരത്തെ അദ്ദേഹത്തിനും നമ്മുടെ നേരത്തെ മുൻ പ്രസിഡന്റിനും ഇതുപോലെ ഒബാമയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ഇവരെ തന്നെയാണ് കർണാടക ലക്നൌ കേന്ദ്രീകരിച്ചിരുന്നത്, അവരാണ് ഇത് ഒരുക്കുന്നത്. അപ്പൊ അവരെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഈ പാത്രം അനുമതിയോടെ കൊണ്ടുപോവുകയും ചെയ്തു ഇവരുടെ. അതോടെയാണ് വീണ്ടും ഇവർക്ക് ഇത് തന്നെ വീണ്ടും സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട് പാത്രം, പ്രത്യേക തരം പാത്രം. അതും കർണാടക, ജാർഖണ്ഡ് അങ്ങനെ എല്ലാ രാജവംശത്തിലെ എല്ലാ കഥകളും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ക്രമീകരണം പാത്രത്തിന് കഥയായിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഇവിടെ ചർച്ചാ വിഷയങ്ങൾ വരും. ആഗോള സാമ്പത്തിക സ്ഥിതി തീർച്ചയായിട്ടും ചർച്ചയാവും. കാരണം നമ്മളെ സംബന്ധിച്ച്, നമ്മളിപ്പോൾ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നും അല്ല ഇന്ത്യയെ സംബന്ധിച്ച്. നമ്മൾ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. സാമ്പത്തികമായാലും പ്രതിരോധ മേഖലയിലും ബഹിരാകാശ മേഖലയിലൊക്കെ തന്നെ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്ത് നമുക്കൊന്നും സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു എന്ന സംശയമാണ്. ഒരു ഇത്രയും വലിയൊരു ഉച്ചകോടിക്ക് നമ്മൾ ആദിത്യാരുള്ള കാന്തപുരം, പണ്ട് ഞാൻ ഉച്ചകോടി ഇന്ദിരാന്തിയുടെ കാലത്ത് നമ്മളെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ അതുപോലും, പക്ഷേ അത് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കാലും അതിൽ പങ്കെടുക്കില്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയൊരു കൂട്ടം വരുന്നു എന്നുള്ളത്, അതൊരു നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വലിയ ഒരു നമ്മുടെ സർക്കാരിന്റെ ഒരു വലിയ ഒരു മഹത്വമാണ്. നമ്മൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ഈ പരിമിതി മനസ്സിലാക്കി നമ്മൾ പിന്നെ മുന്നേറാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ചന്ദ്രയാനോ അല്ലെങ്കിൽ ഒരു ആദിത്യ L2 ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പണം നോക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് നിന്ന് നടക്കില്ല. അപ്പൊ നടത്തുക അത് നല്ല കാര്യമാണ്. കാരണം അങ്ങനെയാണ് പോകേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ശക്തി കാണിക്കേണ്ടത് നമ്മുടെ ഒരു അവകാശം. നമ്മളെപ്പോഴും എപ്പോഴും താണു നിൽക്കേണ്ടവരല്ല, നമ്മളും തലയോരത്തിൽ നിൽക്കേണ്ടവരാണ്. അതിൽ ആഡംബരം എന്ന് പറയേണ്ടതില്ല. കാരണം എല്ലാ രാജ്യങ്ങളും ഒരുക്കുന്നതാണ്, എല്ലാ രാജ്യങ്ങളും ഇതൊക്കെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മളതിന്റെ ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പരിമിതികൾ മറച്ചായാലും നമ്മൾ കുറച്ച് നല്ല രീതിയിൽ അവരെ വരവേൽക്കാൻ വേണ്ടി നല്ല രീതിയിൽ നമ്മൾ ആർഭാടപൂർവ്വമായി നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ രാജ്യം ചെയ്യുന്ന അതിഥി വരുന്ന അതിനുവേണ്ടി അനാവശ്യ ചെലവെന്നോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഇത്തരം വലിയ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ പങ്കുചേരണം. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പക്ഷേ ചെയ്തത് എന്താണ്? നമ്മളുടെ CPM ചെയ്തത് കുറച്ചാൾ മുമ്പ് ഒരു G20 എന്നങ്ങാണ്ട് പറഞ്ഞ് ഇതിൻ്റെ ഒരു ബദലായിട്ട് ഡൽഹിയിലൊരു മീറ്റിംഗ് നടത്തുകയും ഈ G20 അവതരിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങൾ പലതും പ്രമേയങ്ങളൊന്നും ശരിയല്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ പ്രശ്നങ്ങളാവുകയും പോലീസൊക്കെ ഇടപെട്ട് വലിയ ഒരു പ്രശ്നമായതാണ്. അത് നമ്മളിത് ലോകം മുഴുവൻ അറിയുന്നു എന്ത് കടന്നാൽ. ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന പോലെ മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ അറിയോ. അത് നമ്മളെ ഇവിടെ ഒരു ഇന്ത്യ സർക്കാർ ഇത്രയും നാളത്തെ റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ്. ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിന് ബദലായിട്ട് ഇത്തരത്തിലുള്ള ഏതാണ്ട് തമാശ കാണിക്കുന്നത് പറയുന്നത് പോലെ അതിനെ ഒരു മിമിക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല രീതിയല്ല. അതൊക്കെ വളരെ മോശമാണ്. നമ്മൾ ചിന്തിക്കണം അത് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. ആര് ഭരിച്ചാലും അവരിതൊക്കെ നടത്തുന്നതിന് മുന്നേ അവരുടെ ഇടയിലുള്ള കുറേ പ്രശ്നങ്ങളും ഇവിടെ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആരും ചർച്ച ചെയ്തിട്ട് പിന്നെ ലോക കാര്യങ്ങളിലേക്ക് കടന്നു ശ്രദ്ധിക്കേണ്ടതായിട്ട്. അതെ അതെ അതെ. പക്ഷെ അത് നമ്മുടെ ഈ ഇന്ത്യ എന്നുള്ള ആ രാജ്യം ആഗോളതലത്തിൽ നിന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൈനയുടെ അസാന്നിധ്യമാണ്. പുത്തൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു മിക്കവാറും ഉക്രൈൻ വിഷയം അവിടെ ചർച്ചയ്ക്ക് വരുമെന്നുള്ള കരുതിയായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ വരാതിരുന്നതെന്ന് നമുക്ക് കരുതാം. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ആദ്യം വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പിന്മാറുകയായിരുന്നു. അത് ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഉള്ള ബന്ധം അത്ര നല്ല നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആസിയാനിലും അതുപോലെ തന്നെ അവരുടെ ഒരു വിയോജിപ്പുള്ള രീതി അവരുടെ ഡയറക്റ്റ് വന്നിട്ടില്ല എന്നുള്ള ഒരു. അതെ അതെ അതെ. ഈ പണ്ട് ഞങ്ങൾ വലിയ സംഭവം ആയിരുന്നു എന്ന് പറഞ്ഞു നടന്ന ചൈന ഇന്ന് അത്രയും വലിയ സംഭവം അല്ല. അത് അവർക്കും അറിയാം നന്നായിട്ട്. അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇപ്പൊ ചൈനയുടെ ബന്ധം അത്ര നല്ലത് നമുക്കറിയാമല്ലോ. ഇപ്പൊ അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് പാകിസ്ഥാനുമായിട്ടുള്ളൊരു അടുപ്പം ചൈനയ്ക്ക് വല്ലാണ്ട് ലോക നേതാക്കൾ ലോകത്തിനിടയിൽ തന്നെ മൊത്തത്തിൽ ഒരു അതൃപ്തി ചൈനയോടുണ്ട്, പല പല രാജ്യങ്ങൾക്കും ഉണ്ട്. ബ്രിക്സിലൊക്കെ അത് പരസ്യമായിട്ടത് പ്രകടമായതാണ്.
ബ്രിക്സിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനെ കൂടെ അലങ്കരാജ്യമാക്കണം, അവരെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നൈസിനായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അതോടെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ശക്തമായ രീതിയിൽ വിമർശിച്ച് പുറത്താക്കി, അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു മനസ്സിലായി. അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അനുകൂലപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് സൗദി അറേബ്യയുടെ ഒക്കെ ഒരു പങ്ക് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ചൈനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത്, അവരുടെ ഒരു തീരുമാനം, അവരുടെ നിലപാട് എന്ത്, അതനുസരിച്ചാണ് അവർ അതിലേക്ക് വന്നില്ല. അതൊക്കെ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പേര് മാറ്റാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതുപോലെ ഈ സമ്മേളനത്തിൽ അതിന്റെ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സർക്കാരായിട്ട് ഇതിനൊക്കെയൊന്നും പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ G20 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ലോകം ശ്രദ്ധിക്കുന്ന ഒരു പരിപാടി ആദ്യം അത് ഭംഗിയായി നടത്തി കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന കാര്യം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാമല്ലോ. അതെ, ഇതിനകത്ത് നമ്മൾ, ഞാൻ പറയുന്നത് ഇതിനകത്ത് കേന്ദ്ര സർക്കാർ മാത്രമല്ല, ഇത് എല്ലാവരും ഒരുമിച്ച് പ്രതിപക്ഷം, നമ്മൾ രാജ്യത്ത് ഇത്രയും വലിയൊരു സംഭവം നടക്കുകയാണ്, ഇത്രയും വലിയൊരു ഇവന്റ് നടക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും പിന്തുണ വേണം. നമ്മുടെ രാജ്യത്തിന്റെ മേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നത്. നമ്മുടെ രാജ്യം ആതിഥ്യം വരുള്ളുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ടും കൂടെ നൽകേണ്ടതായി ഉണ്ട്. പക്ഷെ അതിന് എനിക്കൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വിമർശിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ഇപ്പം നേരത്തെ പറയുമ്പോൾ G20 ഒക്കെ ചെയ്തത് വെറും പോഷകത്വമാണെന്ന് പറയാനുള്ളൂ. അല്ല, അത് അങ്ങനെ ആയിരിക്കണം. നമ്മൾ മറ്റ് രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കാം, അവിടെ ഒരു ആവശ്യം വരുമാരുടെ വരും ചെയ്യും. ഇതിന് ഉദാഹരണം നമ്മൾ നിസ്സാരം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാന തമിഴ്നാട് നോക്ക്, അവരുടെ ഒരു വികസന കാര്യം വരുമ്പോൾ അവിടെ AD, DMK എല്ലാം അവരെല്ലാം ഒന്നാണ്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അവരെ നാടിൻ്റെ വികസനം, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള ഈ കുത്തിത്തിരിപ്പ് നടത്താൻ പോകുന്ന അതൊരു മോശമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണം ഇപ്പം എനിക്ക് തോന്നുന്നു അഴിമതിരഹിതം എന്ന് പറയാം. കാരണം അഴിമതി കഥകളൊന്നും കേൾക്കാറില്ല. പണ്ടേ മന്ത്രിമാരുടെ അഴിമതി കുംഭകോണം എന്ന് പറയുന്ന വാർത്തകളൊക്കെ ആണ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, അവരുടെ കാര്യങ്ങളിലും അവർ കൃത്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ വിമർശിക്കാൻ കുറെ കാലം ചില, നമ്മൾ എല്ലാ വിമർശനങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല, പക്ഷെ ഭൂരിപക്ഷവും നല്ലതാണ് ചെയ്യുന്നത്, ഭൂരിപക്ഷ കാര്യങ്ങൾ നല്ല. അപ്പൊ നമ്മൾ അംഗീകരിക്കുക, തെറ്റുണ്ടെങ്കിൽ വിമർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് വരെയല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കില്ല, അതിൽ ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും, ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരിക്കലും ഇതിനെ ഈ ഇവരുമാർ ഈ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യരുത്. പ്രധാനമായും ഒരുപക്ഷെ നമ്മൾ അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. അതിലെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പുറത്തു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റന്നാളാണ് ഇതിന്റെ പിന്നെ ഉച്ചകോടി തുടങ്ങുന്നതെങ്കിൽ പോലും അദ്ദേഹം നാളെ പുലർച്ചെ മറ്റോ എത്തും. എട്ടാം തീയതി അവര് അല്ലാതെ തന്നെ കാണുന്നുണ്ട്, അവരുടെ കൂടിക്കാഴ്ച ഉണ്ട്. അതിൽ പല സൗഹൃദം, ചിലപ്പോൾ സൗഹൃദം, സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, നമുക്ക് നേട്ടമായി, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ടെസ്ല അടക്കമുള്ള ഇന്ത്യൻ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഗതാഗത, നമ്മുടെ എല്ലാ നല്ല റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി വേണ്ടത് പെട്രോൾ ഇല്ല, പെട്രോൾ ഇല്ലാതെ എങ്ങനെയൊക്കെ നമുക്ക് പോവാം. കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയത്തിന് ഇത് ബാധിക്കുന്നൊരുന്നാണ് പെട്രോളും ഓയിൽ, ക്രൂഡ് ഓയിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കാര്യം, അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന കുറെ ആൾക്കാരുണ്ട്, യുവാക്കളടക്കം നമ്മളടക്കമുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ടെസ്ലയൊക്കെ ഇനി വരുമോ ഇന്ത്യയിലേക്ക് എത്തുമോ, അങ്ങനെ 2030 ഇവിടെ ഫാക്ടറികൾ തുടങ്ങുമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഒരു അപ്ഡേഷൻ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ പ്രതീക്ഷകളുണ്ട്. അമേരിക്കയുടെ ബന്ധം സൗഹൃദപരമായിട്ട് പോകുന്നത് നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം, പരമാവധി എല്ലാ രാജ്യങ്ങളെയും നല്ല ബന്ധത്തിൽ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ അയൽ രാജ്യം പാകിസ്ഥാൻ മാത്രം നമ്മൾ എത്രത്തോളം നല്ലത് നമ്മൾ സ്നേഹിക്കാൻ ചെല്ലുമ്പോഴും അവരുടെ നിലപാട് ഇതായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നേ ഉള്ളൂ. ബാക്കി രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട്, ഇസ്രായേലുമായിട്ടൊക്കെ എത്ര വർഷമായി അങ്ങനെ വലിയ ഇവിടെ നമ്മളെ പ്രധാനമന്ത്രിമാരവിടെ പോകാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി, ഇത് നമ്മളെല്ലാവരും വളരെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇന്നത്തെ കാലത്തിന് നമുക്ക് വ്യക്തികൾക്ക് പോലും അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഈ നാട്ടിലുള്ള എല്ലാവരും പണക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ എല്ലാവരെയും നല്ല ബന്ധത്തിൽ പോകും. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതിനുള്ള കഴിവ് തെളിയിച്ചു. അദ്ദേഹം എല്ലായിടത്തും അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ അദ്ദേഹം തല ഉയർത്തി പിടിച്ചു നിന്ന് ഇന്ത്യയുടെ ആ ഒരു അഭിമാനം അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഇതിനകത്ത് ഇതിനകത്ത് പ്രധാനമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യയും വളരുന്നു എന്നാണ് പറയേണ്ടതായുള്ളത്. കാരണം നമുക്കറിയാം ഇപ്പൊ അഭിമാനിക്കുന്ന കുറെ കാര്യങ്ങൾ കടന്നു. ഇപ്പൊ പ്രധാനമന്ത്രി അതിന്റെ ഒരു ഭാഗമായി കൂടെ നമുക്ക് പറയാം. ഇപ്പം ബ്രിക്സിന്റെ ഇടയിലായിരുന്നു ചന്ദ്രയാന്റെ ഒരു ഇത്, അതുപോലെ കുറെ കാര്യങ്ങൾ അഭിജയം, അതുപോലെ ഇപ്പം ഇന്ത്യ ഉയർന്നു നിൽക്കുന്ന അതേപോലെ തന്നെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി ഉയർന്ന പോലെ തന്നെ ഇന്ത്യയും ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും നമ്മുടെ രാജ്യം എപ്പോഴും. അതാണ്, ഇവിടെ വ്യക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും സ്ഥലമല്ല, നമ്മുടെ രാജ്യം അതാണ് പ്രഥമ പരിഗണന. അതിൽ നമ്മൾ എന്ത് നേടി, ഇന്ത്യ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, അതിനകത്ത് അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പം നമ്മുടെ ഏത് സർക്കാർ ഭരിച്ചാലും നമ്മുടെ രാജ്യം നന്നായി മതി. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം അതാണ്, നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം നന്നാവണം, ഇവിടെ വളരെ സേഫ് ആയിരിക്കണം, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അത് വളരെ സുരക്ഷിതമായി. ഇപ്പം കാശ്മീരിൽ വെച്ച് ലോകസുന്ദരി മത്സരം നടക്കാൻ പോകുന്നു എന്ന് വരെ ഇടയ്ക്ക് കേട്ടണം. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇന്നും അറിയില്ല. അത് ആ ലോകസുന്ദരി മത്സരം നടത്തുന്ന സ്ഥാപനം അക്കാര്യത്തിൽ ഒരു കൺഫർമേഷനും പറഞ്ഞിട്ടില്ല. അവർ ആദ്യം നിഷേധിക്കുന്നതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വാർത്ത വന്നത് പോലും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കാശ്മീരിൽ വെച്ച് ലോകസുന്ദരി മത്സരം നടത്താമെന്ന് പറയുമ്പോൾ ഇതുപോലെ വലിയൊരു ഏറ്റവും വലിയ ഇവൻ്റ് ആണല്ലോ ലോകത്ത്.
അതിനുപോലെ ആ സംസ്ഥാനം സജ്ജമാണ്, സുരക്ഷിതമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത നമുക്ക് നവംബറിൽ അടുത്ത ലോകകപ്പ് വരാറ്, അത് ഇന്ത്യയിലാണ് ലോകകപ്പ് ക്രിക്കറ്റ് വരാൻ പോകുന്നത്. ആദ്യത്തേതിൽ നിന്ന് 2011 ശേഷം വീണ്ടും വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം ഇതൊക്കെ കെൽപ്പുണ്ട് ഇതിനൊക്കെ, കാരണം തിളങ്ങുന്നു എന്നുള്ള പഴയ മുദ്രവാക്യമുണ്ട്. അത് ഇപ്പം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് അന്ന് ഒരു പക്ഷേ കാലം മാറി വന്നതായിരിക്കും, അന്ന് തിളങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിന്ന് പൂർണ്ണ രൂപത്തിൽ തിളങ്ങുകയാണ്. കാരണം വലിയ നമ്മൾ ഈ അമേരിക്ക പോലെയൊക്കെ ഉള്ള രാജ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു എന്നുള്ളത് ഒട്ടും മോശപ്പെട്ട കാര്യമല്ല. നമ്മൾ എത്ര കാലം നമ്മുടെ അടിമത്തത്തിൻ്റെ കീഴിൽ കഴിഞ്ഞൊരു രാജ്യം, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷങ്ങളായി, എന്നിട്ട് പോലും നമ്മളൊരു അതിൻ്റെ ഒരു ടേക്ക് ഓഫ് സ്റ്റേജ് എടുക്കാൻ നമ്മൾ എത്ര വർഷം എടുത്തു എന്ന് ആലോചിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്ന കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ നമ്മൾ നന്നായി അത് മുന്നോട്ട് കുതിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിരോധ ശക്തിയിലായാലും ഇപ്പം ബഹിരാകാശ മേഖലയിലായാലും സ്പോർട്സിനായാലും അങ്ങനെ ഏത് മേഖലയിലെടുത്താലും ഇന്ത്യ ഇപ്പോൾ അവരുടേതായ സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞു. കാരണം ആദ്യം ഇപ്പോൾ തന്നെ ഒരു നേരത്തെ ആണെങ്കിൽ നമ്മൾ ആദ്യ സ്ഥാനങ്ങൾ പോലും ഇപ്പോൾ ഒരു ആദ്യ അഞ്ചിലെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഉണ്ടാവും. എല്ലാത്തിലും നമ്മൾ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഉച്ചകോടി ഇത്രയും പ്രധാനമാകുന്നു നമ്മളെ സംബന്ധിച്ച്. കാരണം നമ്മൾ നമുക്കതിനൊക്കെ കഴിയും. നമ്മൾ പ്രഗത്ഭമായ രാജ്യമാണ്. നമ്മൾ ഇതിനൊക്കെ എല്ലാ പ്രാധാന്യവും നമുക്കുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറും ഇത്. കാരണം ഇത് ഈ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ അത് അതിൻ്റെ ഇതിന് മുന്നോടിയായി ഒരുപാട് ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാരുടെ സമ്മേളനം നടന്നു. കുമരകത്തൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യ 2022 കഴിഞ്ഞ വർഷമാണല്ലോ അത് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഡിസംബറിലോ നവംബർ അവസാനമെന്നോ നമ്മുടെ കാലാവധി കഴിയും. പക്ഷേ അതിനിടയിൽ നമ്മൾ അത്രയും ഭംഗിയായി വളരെ മനോഹരമായി നമ്മൾ നടത്തി കാണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇതും കൂടെ ആയിരുന്നു. കാരണം നമുക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട, കോവിഡാനന്തര കാലഘട്ടത്തിലെ ഇതായിരുന്നു നടന്നത്. കാരണം ചൈനയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് മൂക്കൂത്തി നിന്ന അവസ്ഥയായിരുന്നു. കാരണം അവര് വ്യാപിച്ചതോടെ അവരില് രോഗവ്യാപന ഇതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റൊക്കെ അതിൽ നിന്ന് വിട്ടു നിന്നായിരുന്നു. ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും നിൽക്കാതെ ഒരു ഇതില്ലായിരുന്നു മൊത്തത്തിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു വെല്ലുവിളി പോലെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. അത് കൃത്യമായി സംഘടിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. അതിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. അതെ അതെ, രണ്ടു ദിവസം. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ആതിഥേയരാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇത് ഇത്രയും ലോക നേതാക്കളോടെ വരുന്നുണ്ട്. ഒരുപാട് ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ നമുക്കത് ഇന്ത്യക്കത് ഗുണകരമായി തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി എല്ലാവരും വളരെ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഇവരെല്ലാവരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അവരുമായിട്ടുള്ള പെരുമാറ്റം കാണുമ്പോൾ സാറിന് ഇങ്ങനെ ഔപചാരികമായ ഷേക്കിങ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ചിരിക്കുക, പ്രത്യേക രീതിയിൽ കൈയടിക്കുക, അങ്ങനെ അതൊക്കെ മാറിയിട്ട് ഒരു വളരെ അടുത്തൊരു സുഹൃത്തിനെ കണ്ടതുപോലെ ആദ്യം വളരെ അനൗപചാരികമായി പെരുമാറുന്നുണ്ട്. അതൊക്കെ ഒരു അത് വളരെ നല്ല കാര്യമാണ്. എപ്പോഴും നമ്മൾ ആദ്യമേ ബൈഡൻ അധികാരമേറ്റപ്പോൾ നമ്മൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു നമ്മളെ ഇന്ത്യയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കും ഇനി അമേരിക്ക. കാരണം ആദ്യം എല്ലാവരും പേടിപ്പിച്ചായിരുന്നു ബൈഡൻ മറ്റേ ട്രംപിനെ പോലെയല്ല ഇന്ത്യയായിട്ടുള്ള ഒരു സൗഹൃദം കുറവായിരിക്കും. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. അതിനിടെ തന്നെ ഉപ പ്രസിഡന്റ് അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ട് കമലാ ഹാരിസ് വന്നു. അങ്ങനെ മൊത്തത്തിൽ വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഋഷി സുനക് ബ്രിട്ടന്റെ വരുന്നുണ്ട്. അത് പറഞ്ഞത് കാരണം നമ്മളെ നൂറ്റാണ്ടുകൾ അടക്കി പിടിച്ച് മരിച്ച ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യ വംശജൻ വരികയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാരണം. ബൈഡന്റെ ഒപ്പം തന്നെ നമുക്കത് അഭിമാനിക്കാം. അവർ ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ അത് അതിഥിയായി വരുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ്. അപ്പൊ എന്തായാലും എനിക്ക് അതിന് മുന്നേ പറയേണ്ടത് ഇതൊക്കെയാണ് സത്യം പറയുന്നത്. നമ്മൾ വാർത്താ ചാനൽ നമ്മളെപ്പോഴും വിമർശനം മാത്രമല്ല ഇത്രയും അഭിമാനകരമായ കാരണം കുറെ കൂടെ ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ഇത്രയും വാചകരാകാൻ പറ്റുന്നത് ഇതൊന്നും മറ്റു ചാനലുകൾ ഇത്രയും പറയുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും നമ്മളൊരു പല മാധ്യമങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ നെഗറ്റീവ് വാർത്തകൾ മാത്രമേ ആളുകൾക്ക് ഇഷ്ടമാവുള്ളൂ. പോസിറ്റീവ് പക്ഷേ അത് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചന്ദ്രനൊക്കെ കണ്ട ആൾക്കാർ അഭിമാനം കൊണ്ട്. അതെ അതെ, അപ്പൊ എന്തായാലും ഇത് വളരെ നമുക്ക് അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇന്ത്യ G20 രാജ്യങ്ങളെ അതിൻ്റെ ആദ്യത്തെ വഹിക്കുക, അധ്യക്ഷ പദവിയിലിരുന്നുകൊണ്ട് ആദ്യത്തെ വഹിക്കുക. ലോക നേതാക്കൾ ഡൽഹിയിലെത്തുന്നു, അവരവിടെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു, തീരുമാനങ്ങൾ അവസാനം ഒരു പ്രഖ്യാപനം ഉണ്ടാവും, ഒരു ഡൽഹി പ്രഖ്യാപനം ഉണ്ടാവും. എന്തായാലും അതൊക്കെ തന്നെ നമ്മളെ ഏറ്റവും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. നമുക്ക് ഈ G20 ഉച്ചകോടിക്ക് എല്ലാ ആശംസകളും നേരെ. ഓരോ ഭാരതീയൻ്റെയും അത് കടമയാണ്, അഭിമാനമാണ് ഇത്. നമസ്കാരം.